ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് മുഹമ്മദ് ഫരീസ്. ഞാൻ ജെ എച്ച് എസ് കോട്ടെ എയ്ത്തച്ചിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സെപ്റ്റംബർ 15 ജനാധിപത്യ ദിനമാണ്. ജനാധിപത്യ ദിനത്തെ കുറിച്ചുള്ള ഏതാനും വാക്കുകൾ പറയാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യ സങ്കല്പം നേരിടുന്ന വെല്ലുവിളികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ലോക ജനാധിപത്യ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരമാണ് സെപ്റ്റംബർ 15 ലോക ജനാധിപത്യ ദിനമായി ആചരിക്കുന്നത്. ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്ന മഹത്തായ ആശയം. എബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തിന് നൽകിയ ഈ നിർവചനം ഇന്ന് ആധുനിക രാഷ്ട്രീയ സങ്കല്പത്തിന്റെ മുഖമുദ്രയാണ്. രാജവാഴ്ചയും സാമ്രാജ്യത്വവും ഏകാധിപതികളും ഉയർത്തിവിട്ട എണ്ണമറ്റ വെല്ലുവിളികളെ തരണം ചെയ്താണ് ജനാധിപത്യം ചൂടുറപ്പിച്ചത്. എങ്കിലും എല്ലാറ്റിനെയും അതിജീവിച്ച് സമത്വത്തിന്റെ സങ്കല്പമായി ജനാധിപത്യം ഉയർന്നു നിൽക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളിൽ 123 രാജ്യങ്ങളും ജനാധിപത്യ ഭരണ സംവിധാനമാണ് പിന്തുടരുന്നത്. 2007 സെപ്റ്റംബർ 15 മുതലാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി, അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം എന്ന ജനാധിപത്യ മൂലങ്ങൾക്കായുള്ള ഒരു പ്രത്യേക ദിനത്തിന് രൂപം നൽകുന്നത്. ജനങ്ങളാൽ കെട്ടിപ്പടുത്ത രാഷ്ട്രഭരണ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ജനാധിപത്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ചുള്ള അവബോധം ലോകമെമ്പാടുമുള്ള പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നതുമാണ് ഈ ദിനത്തിന്റെ പ്രസക്തി. രാജ്യ അതിർത്തികൾ താണ്ടി COVID-19 വിതച്ച രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളെ നേരിടുന്ന ഈ വേളയിലും മനുഷ്യത്വത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രങ്ങൾ ഒന്നിച്ച് നിലകൊള്ളേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ജനാധിപത്യ സന്ദേശമായി ഉയർത്തിക്കാട്ടുന്നത്. സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ജനങ്ങളുടെ പങ്കാളിത്തത്തിലേക്കുള്ള ഒരു ഭരണ പ്രക്രിയയ്ക്ക് ലോകം നൽകുന്ന പ്രാധാന്യത്തെ ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു. ഭരണകർത്താക്കളുടെ ഇഷ്ടം എന്നത് പൊതുജന പങ്കാളിത്തത്തോടുകൂടി ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. അങ്ങനെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന് ശരിയായ വിധം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. ഒരു ജനാധിപത്യം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, അതിന്റെ മൂല്യമെന്ത് തുടങ്ങിയ ചർച്ചകൾക്ക് വേദിയൊരുക്കുവാൻ കൂടി ഈ ദിനം ഉപകരിക്കുന്നു. ഭരണം എന്നത് അധികാരം പോലെ ചുമതല കൂടിയാണെന്ന് ഓരോ ഭരണാധികാരികൾക്കും ഈ ദിനമെങ്കിലും ഓർത്താൽ നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ജനാധിപത്യ ദിനാശംസകൾ. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും കമന്റ് രേഖപ്പെടുത്താം. ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ അടുത്ത വീഡിയോയിൽ വരും. ബൈ.